नमस्ते, हाई टेक यूट्यूब चैनल में सबका स्वागत। ओके, आज നമുക്ക് 10 ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗത്തിന്റെ പരിചയപ്പെടാം। വളരെ ലളിതവും ഈസി ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമുക്ക് 10 ക്ലാസ്സിൽ പഠിക്കാനുള്ളത്। അതുപോലെ തന്നെ 10 ക്ലാസ്സിലെ വിഷയങ്ങളിലെ ഏറ്റവും ഈസി ആയി പെട്ടെന്ന് എ പ്ലസ് വാങ്ങി വാങ്ങാനുള്ള ഒരു വിഷയം കൂടിയാണ് നമ്മുടെ ഹിന്ദി। ഹിന്ദി വളരെ ലളിതമാണ്, ഈസിയാണ്, സിമ്പിൾ ആണെന്ന് പറയാം। അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രസകരമായി തന്നെ ഹിന്ദി പഠിക്കാൻ പറ്റുന്നതാണ്। അതിനുവേണ്ടി നമുക്ക് പാഠഭാഗങ്ങളിൽ കുറച്ച് അധികം പാഠഭാഗത്തോടുകൂടി തന്നെ നമുക്ക് കുറച്ച് ഗ്രാമർ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്। നമുക്കറിയാം ഹിന്ദി വ്യാകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹിന്ദി വിഷയത്തിൽ। അപ്പോൾ നമുക്ക് പാഠഭാഗത്ത് വരുന്ന കുറച്ച് ഗ്രാമർ പാർട്ടുകൾ വ്യാകരണ ഭാഗം ആദ്യമായി ഒന്ന് പരിചയപ്പെടാം। ഓക്കേ, പട്കഥ, വാർത്താല, പത്ര, ഡയറി, പോസ്റ്റർ, സ്വഭാവ സവിശേഷത, ലേഖ, സഹി മിലാൻകരെ, വാക്യ പിരമിഡ് തുടങ്ങിയിട്ടുള്ള ഒരുപിടി നല്ല രസകരവും മനോഹരവുമായ വ്യാകരണ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്। അപ്പോ നമുക്ക് ആ ഭാഗത്ത് വന്നിട്ടുള്ള ഇപ്പോ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞിട്ടുള്ള പട്കത, എന്താണ് പട്കത, എങ്ങനെയാണ് പട്കത എഴുതേണ്ടത്, പട്കത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് പട്കതയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങാം എന്നാണ് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്। ഓക്കെ, പട്കത, പട്കത എന്ന് വെച്ചാൽ, ഇനി പട്കത എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം പട്കത തിരക്കഥ എന്ന് പറയാറുണ്ട്। ഈ തിരക്കഥ എന്തിനു വേണ്ടിയാണ് അധികം ഉപയോഗിക്കാറ്? നമുക്കറിയാം സിനിമ, നാടകം തുടങ്ങിയ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കഥകളെ ഒന്ന് ചെറുതാക്കിയിട്ട് അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാർട്ട് പാർട്ടാക്കി കട്ട് ചെയ്ത് മാറ്റുവാനാണ് ഈ മാറ്റി എഴുതുന്നതിനെയാണ് തിരക്കഥ എന്ന് പറയുന്നത്। അപ്പൊ തിരക്കഥ എഴുതുന്നതിന്റെ ഉപയോഗം എന്താണ്? ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്രീകരണം ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടാകുന്ന പ്രയാസകരമായ സംഭവങ്ങളൊക്കെ ചുരുക്കിയിട്ട് എളുപ്പമാക്കാനാണ് പട്ക രൂപത്തിലാക്കി എഴുതുന്നത്। അങ്ങനെ പട്കതിയാക്കി മാറ്റുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പട്കതയ്ക്ക് 4 മാർക്കും ഈസിയായി വാങ്ങിയെടുക്കാം। അപ്പൊ അതിന് ആദ്യമായി വേണ്ടത് പട്കത എന്ന് കേട്ടാൽ, ചോദ്യത്തിൽ പട്കത എന്ന് കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പാഠഭാഗമാണ്, ആ പാഠഭാഗത്ത് ഏത് ഭാഗത്തു നിന്നാണ് ഈ പട്കത ചോദിച്ചിട്ടുള്ളത്, അതായത് സന്ദർഭം ഏതാണ്, അതുപോലെ ആ പട്കത ചോദിച്ചിട്ടുള്ള സന്ദർഭത്തിൽ ഏതൊക്കെ കഥാപാത്രങ്ങളുണ്ട്, ആ കഥാപാത്രങ്ങളുടെയൊക്കെ സ്വഭാവ സവിശേഷത എന്താണ്, ആ കഥാപാത്രങ്ങൾ ആ പാഠഭാഗത്ത് ആ സന്ദർഭത്ത് എന്തിനെ കുറിച്ചാണ്, ഏത് ഭാഗത്താണ്, ഏത് മേഖലയിലാണ്, എന്തിനെ കുറിച്ചാണ് അവർ പ്രതിപാദിക്കുന്നത് എന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം। ഓക്കെ, അപ്പോ പട്കതയിലേക്ക് പ്രവേശിക്കാം। എന്താണ്, എങ്ങനെയാണ് പട്കത നമുക്ക് രസകരമായിട്ടും സിമ്പിളായിട്ടും ഈസി ആയിട്ടും എഴുതാൻ സാധിക്കുമെന്ന് നോക്കാം। ആദ്യം തന്നെ വേണ്ടത് പട്കതയിൽ നമുക്കറിയാം സീൻ ഓരോ സീനാക്കി മാറ്റും, സീൻ 1, സീൻ 2, സീൻ 3 അങ്ങനെ ഒരുപാട് സീൻസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് അധികം സീൻസ് ഉള്ള ഭാഗങ്ങളാക്കി മാറ്റിയെങ്കിലേ ഷൂട്ടിംഗ് സമയത്ത് സീൻ 1 ഷൂട്ട് ചെയ്തോ, ഓക്കെ സീൻ 2 അങ്ങനെ മാറ്റണം। അപ്പൊ സീൻ നിർബന്ധമായിട്ടും എഴുതിക്കണം സീൻ। അപ്പോ സീൻ 1, 2, 3 എങ്ങനെ ഉണ്ടാവും, സീൻ 1, ദെൻ നെക്സ്റ്റ് സ്ഥലം പ്ലേസ് നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം, അതുപോലെ സമയം മസ്റ്റ് ആണ്, സമയം നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറെ കാര്യമാണ് കഥാപാത്രങ്ങൾ ആ ഭാഗത്ത് അഭിനയിക്കേണ്ട അല്ലെ ആ ഭാഗത്ത് ചിത്രീകരിക്കുമ്പോൾ വേണ്ടിവരുന്ന ആളുകൾ കഥാപാത്രങ്ങൾ എത്രയുണ്ടോ അത്രയും ആളുകളെ കാണിക്കുന്നതാണ് കഥാപാത്രം। ദെൻ കഥാപാത്രം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത സീനുകളിൽ വ്യത്യസ്ത വസ്ത്രധാരണ നിർബന്ധമാണ്, അതുകൊണ്ട് തന്നെ വേഷഭൂഷ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അഭിനയിക്കുന്ന ആളുകള് ചിലപ്പോ ഓൾഡ് വലിയ വളരെ പ്രായമുള്ള ആളുകളാവും, കുട്ടികളാവാം, മുതിർന്നവരുടെ ഇടയിലുള്ള ആളുകളാവും, ഏത് ചെറുപ്പക്കാർ ഏത് ആളുകളും ആവാം, അതുകൊണ്ട് അവരുടെ ഉമ്ര വയസ് ഏജ് കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അതുപോലെ ആ ചിത്രീകരണം നടക്കേണ്ട സമയത്ത് ആ സ്ഥലം ആ സമയം ആ ഭാഗം എവിടെയാണോ അതായത് ദൃശ്യം മൊത്തം എഴുതി കാണിക്കേണ്ടത്। ഇപ്പൊ എക്സാമ്പിള് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം നോക്കിയാൽ അറിയാം, പാഠഭാഗത്ത് പ്രവേശിച്ച് നോക്കി ജസ്റ്റ് പറയാണ് ഒരു കടയുടെ ഭാഗം, ഒരു കട ഒരു ഷോപ്പ് ചിത്രീകരണമെങ്കിൽ
ആ ഷോപ്പ് നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, ആ ഷോപ്പിൽ ആര് വേണം, കടക്കാരൻ വേണം, ഒരാളെ കഥാപാത്രമായി, ആ കഥാപാത്രത്തിന് എന്ത് വേണം, അദ്ദേഹത്തിന്റെ വേഷവിധാനം കാണിക്കണം. വേഷവിധാനം കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തെ കണ്ടാൽ എത്രത്തോളം പ്രായം തോന്നിക്കും. അതോടൊപ്പം ഉമ്മർ വേണം, വേഷവിധാനം വേണം, അതുപോലെ തന്നെ സ്ഥലം, സമയം, ദൃശ്യം ഒക്കെ കാണിക്കണം. അപ്പോ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞപ്പോൾ ദൃശ്യം സീൻ കാണിക്കണ്ടേ? അപ്പോ നമ്പർ വൺ, അദ്ദേഹം കടയുടെ മുൻഭാഗം ദൃശ്യം കാണിക്കുന്നു. ദെൻ നമ്മൾ സീൻ നമ്പർ ടു, കടയിൽ മുൻഭാഗത്തെ വരുന്നു. സീൻ നമ്പർ ത്രീ, കടക്കാരനും മഷി ചോദിക്കുന്നു. സീൻ നമ്പർ ഫോർ, കടക്കാരൻ മഷി ഇല്ലാന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പാഠഭാഗത്ത് വരുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞുള്ളൂ. അപ്പോ പാഠഭാഗത്ത് പക്കതയായിട്ട് എഴുതുമ്പോൾ വേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം. സീൻ, സ്ഥാന്, സമയം, കഥാപാത്ര, വേഷഭൂഷ, ഉമ്ര, ദൃശ്യ, വാർത്താലാപം, പിന്നെ ആ കഥാപാത്രത്തിന് വേണ്ടുന്ന സംഭാഷണം, ആ ഭാഗത്തിനോട് യോജിക്കുന്ന സംഭാഷണം കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പടക്കത തയ്യാറാവും. നാല് മാർക്ക് ഈസിയായി വാങ്ങാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഈ ഭാഗത്ത് വരുന്ന, ഈ പാഠഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട വർക്കാണ് വാർത്താലാപം, കോൺവെർസേഷൻ. നമുക്കറിയാം രണ്ടോ മൂന്നോ പേര് അധികം തമ്മിൽ ഒരുപാട് അധികം തമ്മിൽ തന്നെ സംസാരിക്കുന്ന ഒരു പാഠഭാഗത്ത് വരുന്ന സംഭാഷണം പരീക്ഷയ്ക്ക് നാല് മാർക്ക് ചോദിക്കാറുണ്ട്. ഈ വാർത്താലാപിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാഠഭാഗത്ത് വാർത്താലാപം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗം അല്ലെങ്കിൽ ആ പാഠം ഏതാണ്, ഏതാണ് പാഠം. അതിന് കഴിഞ്ഞാൽ ആ പാഠഭാഗത്ത് ഏത് ഭാഗത്ത് നിന്നാണ് വാർത്താലാപം ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ വാർത്താലാപിൽ സന്ദർഭം കൊടുത്തിട്ടുണ്ട് ആര്, കഥാപാത്രങ്ങൾ ആര് തമ്മിൽ ആര് ആര് ആരോടാണ് ഈ സംഭാഷണം നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം വളരെ വൃത്തിയായിട്ടും വളരെ വ്യക്തമായിട്ടും ആ സംഭാഷണം നാലോ അഞ്ചോ ആറോ പ്രാവശ്യം സംസാരിക്കുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ വാർത്താലാപം തയ്യാറായി കഴിഞ്ഞു, നാല് മാർക്ക് വാങ്ങാം. അടുത്തതായിട്ട് ഡയറി, ഡയറി എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, സബ്ജക്ട് നിർബന്ധമാണ്. കാരണം നമുക്കറിയാം ഡയറി അല്ലെങ്കിൽ പത്രം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഡയറി എഴുതുമ്പോൾ നിർബന്ധമായിട്ടും ആര് ഡയറി എഴുതിയാലും നമുക്കറിയാം ഒരു സബ്ജക്ട് എന്താണ്, എന്തിനെ കുറിച്ചാണ്, എന്തുകൊണ്ടാണ് ഒരു സബ്ജക്ട് എന്തായി ഉണ്ടാവും. അപ്പൊ ഡയറി ചോദിച്ചു കഴിഞ്ഞാൽ പാഠഭാഗത്ത് ഏതാണ് പാഠം, അതുപോലെ പാഠഭാഗത്ത് എന്താണ് സന്ദർഭം, ആ സന്ദർഭം മനസ്സിലാക്കിയിട്ട് ആരാണ് ഡയറി എഴുതുന്നത്, എന്തിനെ കുറിച്ചാണ് ഡയറി എഴുതുന്നത് ആദ്യം മനസ്സിലാക്കാം. പിന്നെ ഡയറിയുടെ ഫോർമാറ്റ് നമുക്കറിയാം, സ്ഥാന്, താരീഖ്, പ്ലേസ് നിർബന്ധമായിട്ടും കൊടുക്കുക. പിന്നെ എന്താണ് വിഷയം, എന്താണ് വിഷയം, നമുക്ക് പാഠഭാഗം കിട്ടും അല്ലെങ്കിൽ ചോദ്യം കിട്ടും എന്താണ് വിഷയം എന്നത്. അപ്പോ ഡയറി എഴുതുമ്പോൾ സിമ്പിളായി മനസ്സിലാക്കാനും മാർക്ക് വാങ്ങാനും ഉള്ള രസകരമായ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ചോദ്യം വായിക്കാം, കിട്ടിയ ചോദ്യം നന്നായി വായിക്കുക. അപ്പൊ ചോദ്യം ഉണ്ടാവും എന്ത്, ആ അപ്പോ രാജു ബൗത്ത് ദുഃഖിത, ഒരുപാട് സംഭവങ്ങൾ കാണാറുണ്ടാവും. അപ്പൊ എന്താണ് ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ പോയിന്റ്, ആ ഡയറി സന്തോഷത്തോടെയാണോ ദുഃഖത്തോടെയാണോ ഡയറി എഴുതുന്നത് അത് ശ്രദ്ധിക്കാം. അപ്പോ വൺസ് അഗൈൻ, സന്തോഷത്തോടെയാണോ ദുഃഖത്തോടെയാണോ ഡയറി എഴുതുന്നത്. അപ്പോ തുടങ്ങാം നമുക്ക്, സന്തോഷത്തോടെയുള്ള ഡയറി ആണെങ്കിൽ നമുക്ക് എഴുതി തുടങ്ങാം. ശ്രദ്ധിച്ചോളൂ, ആജ് കാ ദിൻ മൈം ബഹുത് ഖുശി ഹേ, അല്ലെങ്കിൽ ആജ് കാ ദിൻ ഖുശി കാ ദിൻ ഥാ, ഇന്നത്തെ ദിവസം സന്തോഷത്തിന്റെ ദിവസമായിരുന്നു എന്നതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന വരി എന്താണ്, എന്താണ് കാരണം, എന്താണ് സബ്ജക്ട്, എന്താണ്, അതാണ് എഴുതി തീർത്താൽ ഡയറിയായി. അപ്പോ എന്താണ് കാരണം, എന്തുകൊണ്ടാണ്, ഇപ്പോ സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞു, ദെൻ ദുഃഖകരമായ ദിവസ ഡയറി ആണെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോ ആജ് കാ ദിൻ ദുഃഖ കാ ദിൻ ഥാ, ഇന്നത്തെ ദിവസം ദുഃഖത്തിന്റെ ദിവസമായിരുന്നു. അങ്ങനെയൊരു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, വായിക്കുന്ന ആൾക്ക് കിട്ടി, എന്ത് കിട്ടി, ആ ദുഃഖത്തോടുള്ള ഡയറിയാണ്. പിന്നെ ആ വഴി എഴുതി കഴിഞ്ഞാൽ എന്താണ് ദുഃഖത്തിന് കാരണം എന്നുള്ള കാരണം കൂടെ അങ്ങനെ എഴുതി പിടിപ്പിച്ചാൽ, ചോദ്യം ഉണ്ടാവും, അത് എഴുതി പിടിപ്പിച്ചാൽ നാല് മാർക്ക് ഡയറി ആയി. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഡയറി ചെയ്ത, അപ്പൊ ശ്രദ്ധിക്കണം പ്ലേസ്, ഡേറ്റ്, താരീഖ് നമുക്കറിയാം അത് നിർബന്ധമാണ്, പിന്നെ സബ്ജക്ട് നിർബന്ധം എഴുതുക. അതുപോലെ പത്ത്, 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 ഈ പത്ര എഴുതുമ്പോഴും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗം ഏതാണ്, ആ പാഠഭാഗത്തെ സന്ദർഭം ഏതാണ്, ആ പത്ര ആരാണ് എഴുതുന്നത്, ആര് ആർക്കാണ് എഴുതുന്നത്
എന്തിനെ കുറിച്ചാണ്, കാരണമുണ്ടാകത്തില്ലെന്ന് ഉറപ്പാണ്, എന്തിനെ കുറിച്ചാണ് ഈ ഡയറി ഉള്ളത് അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമ്മൾ ചെയ്തൊരു ഫോർമാറ്റ് പ്ലേസ്, അതായത് വലത് ഭാഗത്ത് നോട്ട്ബുക്ക് നമ്മൾ എഴുതുന്നത് വലത് ഭാഗത്ത് വരും പ്ലേസ്, ഡേറ്റ്, താരീഖ്. പിന്നെ നേരെ ഈ ഭാഗത്തേക്ക് കൊടുക്കും. ഈ ഭാഗത്തേക്ക് കൊണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആരും ആർക്കാണ്, ഇപ്പൊ പ്രിയ, അതായത് പ്രിയ, പ്രിയ നേടി കഴിഞ്ഞാൽ പ്രിയ, പ്രിയപ്പെട്ട ആർക്കും അവൾ, പ്രിയപ്പെട്ട പപ്പ, പ്രിയ പപ്പ, പ്രിയ മമ്മ, പ്രിയ ചാച്ച, പ്രിയ ഭായി, ആർക്കും ആവട്ടെ ഇതങ്ങനെ പ്രിയ ചാച്ച, പ്രിയ ഭായി, എക്സാമ്പിൾ പ്രിയ പപ്പ എന്നാണെങ്കിൽ ദെൻ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സബ്ജക്ട്, എന്തിനെ കുറിച്ചാണ് ആ ഡയറി, അത് ഇവിടെ നമ്മൾ എഴുതിയാൽ മതി. അതും സിമ്പിളായി പറഞ്ഞുതരാം. കത്തെഴുതുമ്പോ അത് ഉത്തരം പകുതിയോളം എവിടെ ഉണ്ടാവും, ചോദിച്ചിട്ടുണ്ടാവും. ആ ചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന പകുതിയോളം ഒരു ഉത്തരം ചോദ്യ രൂപത്തിൽ ഉണ്ടാവാം. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് എടുക്കണം. കിട്ടും, ഏതിനും കിട്ടും, സിമ്പിളെ തന്നെ കിട്ടും. അങ്ങനെ പത്ര കറക്റ്റായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നാല് മാർക്കോ, ചെറിയ ടിപ്സേ പറയുന്നുള്ളൂ. ഓക്കെ, അടുത്തത് സ്വഭാവ സവിശേഷത, ക്യാരക്ടർ സ്കെച്ച്. അപ്പോ ഒരു കഥാപാത്രത്തെ, ഏത് പാഠഭാഗം പഠിക്കുമ്പോഴും അതിൽ വരുന്ന കഥാപാത്രത്തെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ള ഒരു പ്രവണത, ഒരു ഉദ്ദേശം നമുക്ക് ഈ ഒരു വ്യാകരണത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഒരുപാട് അധികം തന്നെ ക്യാരക്ടേഴ്സ് പാഠഭാഗത്ത് വരുന്നുണ്ട്. അപ്പോ സ്വഭാവ സവിശേഷത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യം ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗം ഏതാണ്, പാഠഭാഗത്ത് വരുന്നുള്ള ക്യാരക്ടേഴ്സ് ഏതാണ്, ആ ക്യാരക്ടേഴ്സിന്റെ എന്തെല്ലാം ഏതെല്ലാം സ്വഭാവങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്കുള്ള പാഠഭാഗത്ത് ചോദ്യങ്ങളിൽ എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ രസകരമായി തന്നെ ആസ്വദിച്ചുകൊണ്ട് ഉത്തരം എഴുതി വെച്ചാൽ നാല് മാർക്ക് വാങ്ങും. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും രസകരമായി സിമ്പിളായി തന്നെ ചെയ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ് പോസ്റ്റർ മേക്കിംഗ്. പോസ്റ്റർ നാല് മാർക്ക് രസകരമായി തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ മുമ്പിൽ ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും പോസ്റ്റർ എന്താണ്, പോസ്റ്റർ എങ്ങനെയാണ് ചെയ്യുക എന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം, നിങ്ങൾക്കറിയാം. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. പോസ്റ്റർ എന്ന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യം ശരിക്കൊന്ന് വീക്ഷിക്കുക, വായിച്ചു നോക്കുക, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക, തീർച്ചയായും മനസ്സിലാവും. ആ ചോദ്യത്തിലൂടെ എന്തിനെ കുറിച്ചാണ്, എന്ത് വിഷയത്തെ കുറിച്ചാണ് പോസ്റ്റർ ആക്കി മാറ്റേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വിഷയത്തോട് അനുബന്ധിച്ചുള്ള, ആ വിഷയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് അനേകം വേർഡ്സ്, വാക്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും നല്ല ലഘുവായിട്ടുള്ള രണ്ടോ മൂന്നോ നാലോ വരികളിൽ ഒതുങ്ങുന്ന കുറച്ച് വേർഡ്സ് ആക്കി മാറ്റിയിട്ട് പേപ്പറിലേക്ക് എഴുതി കഴിഞ്ഞാൽ, നോട്ട്ബുക്കിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റർ മേക്കിംഗ് ആയി കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് രസകരമായിട്ട് ഒന്നുകൂടെ നിങ്ങളുടെ പോസ്റ്റർ അട്രാക്റ്റീവ് ആവാൻ പിക്ചർ, ചിത്രം കൂടെ ആഡ് ചെയ്താൽ, കൂട്ടിച്ചേർത്താൽ ഒന്നും കൂടെ മനോഹരമായി മാറും, രസകരമായി മാറും. അപ്പൊ നമുക്ക് പോസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആവശ്യമായ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നല്ല പോയിന്റ്സ്, ലൈൻസ് വരികളാക്കി എഴുതുകയും ബോക്സിലേക്ക് ആക്കി മാറ്റുകയും വേണം. അതുപോലെ പിക്ചർ ആഡ് ചെയ്താൽ വളരെ മനോഹരമായ ഒരു പോസ്റ്റർ ആക്കി മാറ്റുകയും ചെയ്യാം. വളരെ സിമ്പിളായി തന്നെ നാല് മാർക്ക് വാങ്ങുകയും ചെയ്യും. അതുപോലെ അടുത്തൊരു ഭാഗത്ത് പറയുകയാണെങ്കിൽ ലേഖനം, എന്താണ് ലേഖനം, എന്താണ് ലേഖ, ഖണ്ഡിക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏതൊരു വിഷയത്തെ കുറിച്ച് ലേഖനം എഴുതും, ഒരു ടിപ്പണി എഴുതും. നമുക്കറിയാം ലേഖ ടിപ്പണി ഒക്കെ ഒരേപോലെയാണ്. അധികവും ലേഖ ടിപ്പണി ചോദിക്കാറുള്ളത് പാഠഭാഗത്ത് ഏത് നമ്മൾ എവിടുന്ന് അറിയോ, പാഠഭാഗത്ത് ഗദ്യഭാഗത്തുനിന്നല്ല, കവിതാഭാഗത്തുനിന്നാണ്. അപ്പൊ കവിത പഠിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചോളൂ, കവിതാഭാഗത്ത് നിന്ന് അധികവും ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലേഖ, ലേഖനം, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ടിപ്പണി, കുറിപ്പ് എന്നും മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോ രസകരമായി തന്നെ കുറിപ്പ്, ലേഖനം, ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മൂന്ന് ഘട്ടങ്ങളിലായാണ്, മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ലേഖനം, കുറിപ്പൊക്കെ, ടിപ്പണിയൊക്കെ എഴുതേണ്ടത്. ഫസ്റ്റ് ഭാഗത്ത് എഴുതേണ്ട കാര്യം, സെക്കൻഡ് ഭാഗത്ത്, അതുപോലെ തേർഡ് ലാസ്റ്റ് ഭാഗത്ത് എഴുതേണ്ട കാര്യം പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചോളൂ. ചോദ്യം നന്നായി വായിക്കുക. എന്താണ് ചോദ്യം, എന്താണ് ആ ചോദ്യത്തിന്റെ ആശയം, എന്തിനെ കുറിച്ചാണ് ആശയം, എന്തിനെ കുറിച്ചാണ് അതിന്റെ ആശയം, എന്തോ ആവട്ടെ, എന്തിനെ കുറിച്ചാണ് ടിപ്പണി, എന്തിനെ കുറിച്ചാണ് ലേഖനം, അത് മനസ്സിലായി കഴിഞ്ഞാൽ
ആ മനസ്സിലാക്കിയ വിഷയത്തിന്റെ ആമുഖമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുന്നത്. എന്താണ് നിങ്ങളോട് ചോദിച്ച കാര്യം അത് ആമുഖമായി കൊടുക്കുക. രണ്ടാം പാരഗ്രാഫിൽ ആ വിഷയത്തെ കുറിച്ച് സംവാദിക്കുക, അതായത് സംവദിക്കുക, അത് പരാമർശിക്കുക. രണ്ടാമതായി എന്താണ് നിങ്ങളോട് ലേഖനമാക്കി എഴുതാൻ പറഞ്ഞിട്ടുള്ള ചോദ്യം, അതിനെ പരാമർശിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ എഴുതിയ ലേഖനത്തെ ഒരു പരിസമാപ്തി കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പൊ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ മൂന്ന് സ്റ്റെപ്പ് പോലെ കറക്റ്റായി ഭംഗിയാക്കി സിമ്പിളാക്കി എഴുതിയാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഷുവറാണ്, 4 മാർക്ക് തീർച്ചയാണ്. ഓക്കെ, അടുത്തത് പാഠഭാഗത്ത് വരുന്ന മറ്റൊരു ഉദാഹരണമാണ് വാക്യ പിരമിഡ്. വാക്യ പിരമിഡ്, ഓക്കെ, വാക്യ പിരമിഡ് വളരെ സിമ്പിളായി തന്നെ 2 മാർക്ക്. ഇപ്പൊ ഒന്നും തോന്നണ്ട, പറയുമ്പോൾ വലുതാക്കി പറഞ്ഞെങ്കിലും വാക്യ പിരമിഡ് നമുക്ക് ഹിന്ദിയിലുള്ള മാർക്ക് മറ്റെല്ലാത്തിലും 4 മാർക്കാണ്, ഇവിടെ കിട്ടുന്ന മാർക്ക് 2 മാർക്കാണ്. അപ്പൊ ഇത്രത്തോളം വലുതാക്കി പറയുമ്പോ ആ 2 മാർക്കിനും വിലയുണ്ട്. 2 മാർക്കിന്റെ വില 2 തന്നെയാണ്, വളരെ വലിയ വിലയാണ്. അപ്പോ വാക്യ പിരമിഡ് വളരെ സിമ്പിളായി തന്നെയാണ് ഇതുവരെ എല്ലാ കുട്ടികളും ഇതുവരെ എല്ലാവരും ചെയ്തു വന്നത്. ഇവിടെ വാക്യ പിരമിഡിന് നമുക്ക് പരീക്ഷാ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു കോളം ഉണ്ട്, നമുക്കറിയാം ഈ കോളം പരിചയമുണ്ടാവും. ഇവിടെ ആദ്യമൊക്കെ നമുക്ക് നോക്കിക്കോളൂ, ഇവിടത്തെ ഈ കോളത്തിലുള്ള സെന്റൻസ് ഈ കോളത്തിലുള്ള സെന്റൻസും അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഭാഗത്ത് എഴുതേണ്ട സെന്റൻസ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ കാണുന്ന സെന്റൻസിൽ നിന്നും ചെറുതാക്കി 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 കൊണ്ടുപോയുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ വാക്യ പിരമിഡും. ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് സൂചനയായിട്ട് എക്സാമ്പിളായിട്ട് സൂചനയായിട്ട് ഹെൽപ്പിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇവിടെ കൊടുക്കേണ്ട വേർഡ്സ് ഇപ്പൊ ഒരുമിച്ച് തന്നെ കൂടുതൽ തരുന്ന രീതിയും കൂടെ നമ്മളിപ്പോ കണ്ടുവരുന്നു. അപ്പോ വളരെ സിമ്പിളായി തന്നെ 2 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചെറിയൊരു വ്യാകരണമാണ് വാക്യ പിരമിഡ്. അടുത്തതായിട്ട് നമുക്ക് 10ാം ക്ലാസ്സിൽ ഒരു രസകരമായ സിമ്പിളായി ചെയ്യാവുന്ന ഗ്രാമർ പാർട്ടാണ്, നമുക്കറിയാം സഹി മിലാൻ കരിം. സഹി മിലാൻ, എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ അറിവിലുള്ളത് ചെറിയൊരു അനുഭവം പറയാം. സഹി മിലാൻ എന്ന് കേൾക്കുമ്പോൾ ചില കുട്ടികൾ എഴുതാറില്ല, എന്താ കാരണം അറിയില്ല, സഹി മിലാന്റെ അർത്ഥം അറിയില്ല. അപ്പൊ നിങ്ങളിൽ ആർക്കും അതിന്റെ അർത്ഥം അറിയാത്തവരായില്ല എനിക്ക് നിങ്ങളറിയാം. ഓക്കെ, അപ്പൊ സഹി മിലാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ചേരുംപടി ചേർക്കുക, മാച്ച് ദ ഫോളോയിങ് ആണെന്ന് പഠിച്ചെന്ന് വെക്കുക, വേറൊരു അർത്ഥമില്ല. അപ്പൊ സഹി മിലാൻ എന്ന് കണ്ടാൽ ചേരുംപടിയാണെന്നും അതിൽ ചേർക്കാൻ വേണ്ടുന്ന, അതായത് നമുക്കറിയാം കോളം ഉണ്ടാവും ബോക്സ് ഉണ്ടാവും അതിൽ ഡിഫറെന്റ് ആയിട്ട് കിടക്കും വേർഡ്സ് യോജിക്കുന്ന പല ഭാഗത്തായി കിടക്കുന്നു എന്നറിയാം. അത് ചേർത്ത് വളരെ ഭംഗിയാക്കി എഴുതിയാൽ 4 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അതെങ്ങനെയാവണം, ഈ കോളത്തിൽ കിടക്കുന്ന എല്ലാ വേർഡ്സും തിരിച്ചും മറിച്ചും വായിച്ചു നോക്കി അർത്ഥം മനസ്സിലാക്കണം ആദ്യം, എങ്കിലേ ഈസിയാവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പോലെ തന്നെ അറിയാം, രസകരമായി നിങ്ങൾ ഹിന്ദി ചെയ്യാമെന്ന് അറിയാം. അപ്പോ വാക്യ പിരമിഡ് വളരെ സിമ്പിളാക്കി രസകരമാക്കി ചെയ്തുക, 4 മാർക്ക് സിമ്പിളായി കിട്ടുന്നതേ ഉള്ളൂ. അപ്പൊ 10ാം ക്ലാസ്സിൽ വരുന്ന ഏകദേശം തന്നെ നമുക്ക് ഒരുപാട് അധികം തന്നെ എത്തും. 10ാം ക്ലാസ്സിലെ ഇത്തരത്തിൽ ഗ്രാമർ നിർബന്ധമായിട്ട് പഠിക്കണം, അത്രയും തന്നെ ഗ്രാമർ നമ്മൾ എന്തു ഇപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പഠിക്കാൻ വളരെ രസകരമായി തന്നെ നിങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു കുറച്ച് ഗ്രാമറാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു എല്ലാ ഗ്രാമറും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ഹിന്ദി വളരെ സിമ്പിളായിരിക്കും, വളരെ രസകരമായിരിക്കും, വളരെ സിമ്പിളായി തന്നെ മാർക്ക് വാങ്ങാൻ പറ്റുന്ന വിഷയം കൂടിയാണ് ഇന്ന് നമുക്ക് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ രസകരമായി മാർക്ക് വാങ്ങാൻ പറ്റുന്ന വിഷയം കൂടിയാണ് ഹിന്ദി, വളരെ സിമ്പിളായി നിന്ന് മാർക്ക് വാങ്ങാം. ഞാൻ ഉറപ്പ് തരുന്നു ഇത്തരത്തിലെല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ് എന്ന് ഞാൻ ഇപ്പോ വാക്ക് തരുന്നു, ഉറപ്പായിട്ടും വാങ്ങുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമമാണ് വ്യാകരണം. സഹി വാക്യ ചുരുക്കലേ, ശരിയായിട്ടുള്ള വാക്യം തിരഞ്ഞെടുത്ത് എഴുതൂ. ആ ചോദ്യം വളരെ സിമ്പിളായി നമുക്ക് പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കണം, പരീക്ഷയ്ക്ക് വളരെ സിമ്പിളായി തന്നെ എഴുതാൻ സാധിക്കണം. അതിന് വേണ്ടുന്ന ഒരേ ഒരു വഴി ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ പാഠഭാഗങ്ങളും വളരെ നന്നായി തന്നെ മനസ്സിലാക്കുക. ഒരു പാഠഭാഗത്തിന്റെയും ഒരു വിഭാഗത്തും ഒരുപടിയും സംശയമില്ലാത്ത രീതിയിൽ തന്നെ മനസ്സിലാക്കണം. അതായത് പാഠഭാഗങ്ങളുടെ ഇടയിൽ നിന്നാവാം പാരഗ്രാഫിൽ നിന്നാവാം ചോദിക്കുന്ന ചോദ്യം സഹീ വാക്യ ചുരുക്കല്ലേ, ശരിയായിട്ടുള്ള. അപ്പോ 4 വാക്യം ചിലപ്പോ തന്നിട്ടുണ്ട് പാരഗ്രാഫ് പോലെ, അല്ലെങ്കിൽ പോലെ 1, 2, 3 പോലെ 1, 2, 3 പോലെ ഒരുപാട് അധികം തന്നെ ബ്രാക്കറ്റിലൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോ അതിൽ 4 വാക്യം ഉണ്ടെങ്കിൽ 1 വാക്യം ശരിയായിരിക്കും, ബാക്കി 3 എണ്ണം തെറ്റായിരിക്കും. ആ 4ൽ നിന്നും സഹീ വാക്യ ചുരുക്കല്ലേ, ശരിയായ വാക്യം തിരഞ്ഞെടുത്തേരുന്നു.
നമുക്ക് പാഠഭാഗം ഇതിനുവേണ്ടി പാഠഭാഗം വളരെ നന്നായി തന്നെ മനപാഠമാക്കേണ്ടതുണ്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഓക്കേ അതുപോലെ തന്നെ ഹിന്ദി ഭാഗത്ത് ഹിന്ദി പാഠഭാഗങ്ങളിൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറച്ച് ഗ്രാമറും കൂടെ പറയാൻ പോകുന്നു വ്യാകരണം കൂടെ പറയാൻ പോകുന്നു അതിലെ പ്രധാനപ്പെട്ട നാലെണ്ണം പ്രധാനപ്പെട്ടതാണ് അതിലുപരി പ്രധാനപ്പെട്ട ഗ്രാമറ് ഒരു വ്യാകരണം ഒരുപാടുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായും നാല് വ്യാകരണം പഠിക്കാം ഓക്കെ ശ്രദ്ധിച്ചോളൂ ഒന്ന് സർവനാമം ഓക്കെ സർവനാമം എന്താണ് സർവനാമം നമുക്കറിയാം നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളെയാണ് സർവനാമങ്ങൾ എന്ന് പറയാം റെഡി ഒന്നുകൂടെ പറയാം നാമങ്ങൾക്ക് അതായത് ഒരുപാട് നാമങ്ങളാണ് ഈ നാമം എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് നാമമുണ്ട് വസ്തുക്കൾക്ക് നാമമുണ്ട് സ്ഥലങ്ങൾക്ക് നാമമുണ്ട് എല്ലാത്തിനും നാമങ്ങൾ പേരുകളുണ്ട് ഈ പേരുകൾ വീണ്ടും വീണ്ടും ഈ പേരുകൾക്ക് പകരമായിട്ട് അതായത് പേരുകൾക്ക് പകരം എന്ന് പറയുമ്പോൾ ഒരാളുടെ പേര് പറഞ്ഞു വീണ്ടും അയാളുടെ പേര് പറഞ്ഞു വീണ്ടും വീണ്ടും പേര് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അത് നമുക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് സർവനാമങ്ങൾ ഉപയോഗിക്കുന്നു അപ്പൊ നാമങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് മറ്റു വേർഡ്സ് പദങ്ങളെയാണ് എന്ന് പറയാ സർവനാമങ്ങൾ എന്ന് പറയും അപ്പൊ സർവനാമങ്ങൾ ഒരുപാടുണ്ട് നമുക്കറിയാം ഒരുപാടുണ്ട് ഒരുപാട് അധികം സർവനാമം പഠിക്കും കൂടെ വരും പാഠങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കണം പറയാം ചർച്ച ചെയ്യാം വരും പാഠങ്ങൾ ചർച്ച ചെയ്യാം ഇപ്പോ ഉദാഹരണം മാത്രം കാണിക്കുന്നു ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗം സർവനാമങ്ങൾ ഒരുപാടുണ്ട് പഠിക്കാനുണ്ട് ഇതിന്റെ കൂടെ തന്നെ പ്രത്യയങ്ങളും കൂടെ കൂടുമ്പോഴാണ് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുക പ്രത്യേകം എന്ന് പറയുമ്പോ ടെൻഷൻ ആവേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല കാ കേ കീ നിങ്ങൾക്കറിയാം കേട്ടിട്ടുണ്ടാവും കാ കേ കീ തുടങ്ങിയവ കൂടുമ്പോൾ കാ കേ കീ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അറിയാലോ ഓക്കെ നോക്കിക്കോളൂ എക്സാമ്പിൾ അപ്പോ പ്ലസ് കാ റെഡി ഇതേ രീതി നമ്മള് ഫോളോ ചെയ്യാൻ ഇവിടെ വഹ ആണെങ്കിൽ എന്നാവും വേ ആണെങ്കിൽ വേ പ്ലസ് ക ഉൽക്ക എന്നാവും വഹ ആണെങ്കിൽ വ പ്ലസ് ക ഉസ്ക എന്നാവും ഈ രീതി നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം എക്സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അടുത്ത പാർട്ടിൽ അടുത്ത ഭാഗത്ത് വളരെ വിശദമായി തന്നെ ഈ ഒരു ഭാഗത്ത് വിശദീകരണം നൽകുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു ഗ്രാമറാണ് വിശേഷം നമുക്കറിയാം വിശേഷം എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും വസ്തുവിനെയോ വ്യക്തിയെയോ സ്ഥലത്തെയോ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരവസ്ഥ വിശേഷം എന്ന് പറയും വളരെ സിമ്പിളായി തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോ ക്വസ്റ്റ്യൻ വരുമ്പോ മനസ്സിലാക്കാം എക്സാമ്പിള് പീലാവസ്ത് എന്ന് പറഞ്ഞാൽ പീലാവസ്ത്ര എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്താണ് പീല എന്താണ് ആദ്യം മനസ്സിലാക്കാം വസ്ത്രം എന്ന് പറഞ്ഞാൽ കപ്പട വസ്ത്രം നമുക്കറിയാം നമ്മൾ ധരിക്കുന്ന വസ്ത്രം പീലയുടെ അർത്ഥം എന്താണ് മഞ്ഞ അപ്പൊ വസ്ത്രം മഞ്ഞയാണെന്ന് പറഞ്ഞു വിശേഷിപ്പിച്ചു അവിടെ എന്താണ് വസ്ത്രത്തെ മഞ്ഞയാണെന്ന് വിശേഷിപ്പിച്ചു ദെൻ മറ്റൊന്ന് ബടാഗർ വലിയ വീട് വീട് ഗർ വീട് വീടിനെ എന്താണ് പറഞ്ഞത് വലുതാണ് വീട് വലുതാണെന്ന് വിശേഷിപ്പിച്ചു ഇത്രയും സിമ്പിളാണ് വിശേഷണം ദെൻ അടുത്തത് ലിങ്ക് ലിങ്ക് നമുക്ക് വളരെ രസകരമായി തന്നെ മനസ്സിലാക്കുന്ന ഒന്നേ ഉള്ളൂ ലിങ്ക് അതായത് സ്ത്രീലിംഗ് പുല്ലിംഗ് സ്ത്രീലിംഗ് പുല്ലിംഗ് സ്ത്രീലിംഗ് പുല്ലിംഗ് വളരെ രസകരമായി തന്നെ മനസ്സിലാക്കാം എക്സാമ്പിൾ ലെടുക്ക ലെടുക്ക ആകാരം ലെടുക്ക ആകാരമാണ് അവസാനമുള്ളത് ലെടുക്കി കീ കീ ലെടുക്കി ഈകാരമാണ് അവസാനമുള്ളത് അപ്പോ ആദ്യത്തെ സ്റ്റെപ്പിൽ ആകാരമെന്നും ഈകാരമെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം ലെടുക്ക ലെടുക്കി ഇവ ഇങ്ങനെ തരച്ചു വരുന്നത് ഉദാഹരണം അത് കഴിഞ്ഞാൽ പേട് പിന്നെ പഹാട് നദിയാം ഇതൊക്കെ ഇതൊക്കെ ലിങ്ക് തിരിച്ചിട്ടുണ്ട് നമുക്ക് വിശദമായി തന്നെ അടുത്ത പാട്ട് പഠിക്കേണ്ടതുണ്ട് ഓക്കെ അടുത്തതായിട്ട് വചൻ വചനില് പ്രധാനമായിട്ടും ഏകവചൻ ബഹുവചൻ
വളരെ രസകരമായി പഠിക്കാവുന്ന ഏകവചൻ ബഹുവചൻ. അപ്പൊ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ലിങ്കിൽ പറഞ്ഞ പോലെ തന്നെ, ലെടുക്ക ഒന്ന്, ലെടുക്ക ആൺകുട്ടി, അപ്പൊ ഏകവചനം. ലെടുക്കെ ഏകാനം, ഒന്നിൽ കൂടുതലായി ഏതാണ് ബഹുവചൻ. അപ്പോ സിമ്പിളായി തന്നെ പഠിക്കാം ഏകവചൻ ബഹുവചൻ. ഇത്തരത്തിലുള്ള സർവനാമം, വിശേഷൻ, ലിംഗ്, വചൻ, ഇത് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. പത്താം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ ഉള്ള നേരത്തെ പഠിച്ച പട്കഥ, വാർത്തലാപ്, പത്ര, പോസ്റ്റർ, ഡയറി തുടങ്ങിയവ ചോദിക്കുന്നതോടും കൂടെ തന്നെ പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാരത്തിലുള്ള ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഹിന്ദി പാഠഭാഗം വളരെ ഈസിയായി മാറും, വളരെ സിമ്പിളായി മാറും, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ രസകരമായിട്ടുള്ള സബ്ജക്റ്റായി മാറുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലറിയാം ഹിന്ദിയോട് വളരെ ഇഷ്ടമുണ്ട്, ഹിന്ദി വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഇത് ഹിന്ദി വളരെ സബ്ജക്ട്, ഈ ഹിന്ദി എന്ന വിഷയം വളരെ, ഒന്ന് ഉറപ്പിച്ചു പറയാം, രസകരമായ സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് 40-ൽ 40 മാർക്കും വാങ്ങാൻ പറ്റും. എ പ്ലസ് വാങ്ങി മുന്നേറാൻ പറ്റുന്ന വിഷയം കൂടിയാണ് ഹിന്ദി. ഓക്കെ, ഇനി നമുക്ക് ഈ മറ്റൊരു ഭാഗത്ത്, മറ്റൊരു ക്ലാസ്സിൽ, മറ്റൊരു ഭാഗത്ത് പാഠഭാഗമായും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ധന്യവാദം.